വാഹനത്തിൽ ഇന്ധനവും നിറച്ച് ഞങ്ങൾ യാത്ര ആരംഭിച്ചു കൽപ്പാത്തി കൊല്ലങ്കോട് വഴി കോയമ്പത്തൂരിലേക്കാണ് യാത്ര ആദ്യം ഞങ്ങൾ ചെന്നെത്തിയത് കുതിരാൻമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലായിരുന്നു കുതിരാൻ തുരങ്കം വരുന്നതിന് മുൻപുള്ള സമയങ്ങളിൽ വളരെയധികം തിരക്കനുഭവപ്പെട്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത് എന്നാൽ ഇന്ന് വളരെ വിജനമായി കിടക്കുകയാണ് ഈ പ്രദേശം വാഹനങ്ങളിൽ പോകുന്ന യാത്രക്കാർ ക്ഷേത്ര പരിസരത്തേക്ക് നാണയത്തുട്ടുകൾ വലിച്ചെറിയുന്നത് അന്നത്തെ ഒരു പതിവ് കാഴ്ചയായിരുന്നു പിന്നീട് ഞങ്ങളുടെ യാത്ര ചെന്നെത്തിയത് പ്രസിദ്ധമായ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി അഗ്രഹാരത്തിലായിരുന്നു കോലങ്ങളാൽ നിറഞ്ഞ അഗ്രഹാരത്തിൻ്റെ ഇരുവശങ്ങളും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് പ്രദാനം ചെയ്യുന്നത് അടുത്തതായി ഞങ്ങളുടെ യാത്ര ഒരു സസ്യഭോജന ശാലയിലേക്കാണ് വളരെ നേരത്തെ തന്നെ യാത്ര ആരംഭിച്ചതാണ് എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തു മസാല ദോശയും പൊടി ദോശയുമാണ് പ്രധാനമായും ഓർഡർ ചെയ്തത് വളരെ രുചികരമായ ഭക്ഷണം പഴം ചേർക്കാതെ തയ്യാറാക്കുന്ന കൽപ്പാത്തി സ്പെഷ്യൽ ഉണ്ണിയപ്പൂവും കഴിച്ചുകൊണ്ടാണ് അവിടെ നിന്നും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് കൽപ്പാത്തി സ്പെഷ്യൽ മാലിടുവാണ് ഞങ്ങൾ അടുത്തതായി ലക്ഷ്യം വെച്ചിരിക്കുന്നത് മാലിടു വാങ്ങുന്നതിനായി ഞങ്ങൾ കൽപ്പാത്തി സ്വീറ്റ്സിലെത്തി സസ്യഭോജനശാലയിൽ നിന്നും വളരെ അടുത്തു തന്നെയാണ് കൽപ്പാത്തി സ്വീറ്റ്സ് വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു മധുര മധുരവില്പനശാല മാലഡു വാങ്ങി രുചിച്ചു നോക്കുന്ന തിടുക്കത്തിലാണ് എല്ലാവരും ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന സോനാ പപ്പിടിയുടെ രുചിയിലുള്ള ഒരു മധുര പലഹാരം കടലമാവിലാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് കടയുടമ ഞങ്ങളുടെ വിശദീകരിച്ചു കടയുടെ മുൻവശത്തായി അച്ചാറുകൾ ഉണക്കിയ ഭക്ഷ്യവസ്തുക്കൾ ഉപ്പിലിട്ടവ എന്നിവയെല്ലാം പായ്ക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാം പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ചവയാണ് ഇവയെല്ലാം ഈ യാത്ര കൽപ്പാത്തി പുഴയുടെ സമീപത്തേക്കാണ് പൈതൃകമായ കൽപ്പാത്തി പുഴയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന ബോർഡ് ഇവിടെ കാണാം അങ്ങകലയായി നിവർന്നു നിൽക്കുന്ന ഈ മലയാണ് ബാബുമല എന്ന് ഞങ്ങളുടെ സുഹൃത്തായ അഖിൽ ഞങ്ങളോട് പറഞ്ഞു മണിക്കൂറുകളോളം കേരളക്കരയെയാകെ മുൾമുനയിൽ നിർത്തിയ ബാബു എന്ന യുവാവ് ഈ മലയിലെ ഇടുക്കിലാണ് അകപ്പെട്ടു പോയത് കുറച്ചു ദൂരം അഗ്രഹാരത്തിലൂടെ ഞങ്ങൾ നടന്നു അടുത്തായി ഒരു ക്ഷേത്രമുണ്ട് വരദരാജ പെരുമാളിൻ്റേതാണ് ക്ഷേത്രം പിന്നീട് ഞങ്ങൾ ചെന്നെത്തിയത് മലമ്പുഴ ഡാമിൻ്റെ റിസർവോയർ പ്രദേശത്താണ് മഴ കുറവായതിനാൽ വെള്ളം നന്നേ കുറവാണ് ഞങ്ങളുടെ കൂടെയുള്ളവർ ഫോട്ടോയും വിഷ്വൽസും ഒപ്പിയെടുക്കുന്നതിനുള്ള തിരക്കുകളിലാണ് മേഘാവൃതമായ അന്തരീക്ഷമാണെങ്കിലും വരുന്ന വെയിലിന് നല്ല ചൂടുണ്ട് അവിടെ അധിക സമയം ചിലവഴിച്ചില്ല ഈ മൺപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇരുവശവും പച്ചപ്പണിഞ്ഞ് മനോഹരമായി കിടക്കുന്നത് ഒരു നയനമനോഹരമായ കാഴ്ചയാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് പറയാതെ വയ്യ മലമ്പുഴയിലെ റോപ്പ് വേ കടന്നുപോകുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് അടുത്തതായി ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഹൃദയം സിനിമയിലൂടെ വളരെയധികം പ്രസിദ്ധമായ അയ്യപ്പേട്ടൻ്റെ ഹോട്ടലാണ് യൂട്യൂബ് വീഡിയോകളിലും മറ്റും കണ്ട പോലെ വളരെ ചെറിയ ഒരു ഹോട്ടൽ പക്ഷേ നല്ല തിരക്കുണ്ട് ഞങ്ങളുടെ സമയം അപഹരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി ഹോട്ടൽ മലബാറിൽ കയറി കാമ്പ്രത്തച്ചള്ള എന്ന സ്ഥലത്താണ് ഹോട്ടൽ മലബാർ സ്ഥിതി ചെയ്യുന്നത് സ്പൈസി ബിരിയാണിയും നെയ്ച്ചോറും തിരക്കിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ഷയും മുർഷിദും അടുത്തതായി ഞങ്ങൾ യാത്ര തിരിച്ചത് പ്രസിദ്ധമായ മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായ ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്ന നിബിഡവനത്തിലൂടെ യാത്ര ചെയ്തു വേണം മുതലമട റെയിൽവേ സ്റ്റേഷനിലെത്താൻ ഈയിടെ റിലീസ് ചെയ്ത ആടുജീവിതം എന്ന സിനിമയിൽ നജീബിനെ യാത്രയക്കാനായി അമലാ വന്നു നിൽക്കുന്നതും മുതലമട റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് വളരെയേറെ പഴക്കം ചെന്ന ഈ ആലുകളാണ് നമ്മെ സ്റ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വളരെ വിജനമായ ഒരു റെയിൽവേ സ്റ്റേഷൻ അങ്ങിങ്ങായി ഒന്നോ രണ്ടോ പേർ മാത്രം രാവിലെയും വൈകുന്നേരവുമായി രണ്ട് ട്രെയിനുകളാണ് ഈ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നത് ട്രെയിനുകളുടെ എണ്ണം നന്നേ കുറവാണെങ്കിലും പാളങ്ങൾ ക്രോസ് ചെയ്യരുത് എന്ന് സ്റ്റേഷൻ മാസ്റ്ററുടെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു ഗോവണി വഴിയാണ് ഞങ്ങൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നുപോയത് പ്രസിദ്ധമായ ഒരു യാത്രാമൊഴി വെട്ടം ആടുജീവിതം തുടങ്ങി മലയാളത്തിലും തമിഴിലുമായി മുപ്പതോളം സിനിമകൾക്ക് വേദിയായ റെയിൽവേ സ്റ്റേഷനാണ് മുതലമട നിലം നിൽക്കുന്ന ആൽമരത്തിൻ്റെ വേരുകളിൽ തൂങ്ങിയാടി കളിക്കുന്ന രസത്തിലാണ് ഞാനും എൻ്റെ കൂടെയുള്ളവരും തൊട്ടടുത്തായി ഒരു മലയുള്ളതിനാൽ എപ്പോഴും കാറ്റു വീശുന്ന ഒരു പ്രദേശമാണ് ഇവിടം ഏതാനും സമയം അവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു അടുത്തതായി ഞങ്ങൾ ലക്ഷ്യം വച്ചിരിക്കുന്നത് കോയമ്പത്തൂരിലുള്ള ആദിയോഗി പ്രതിമയാണ് പോകുന്ന വഴിയിൽ വളരെ വലിയ മലനിരകൾ കാണാം യാത്രാമധ്യേ ഞങ്ങൾ ഒരു പനനുങ്ക് കച്ചവടക്കാരൻ്റെ അടുത്തെത്തി പനയോലയിലാണ് ഇവിടെ പനനുങ്ക് ജ്യൂസ് വിളമ്പുന്നത് പനനുങ്കിൻ്റെ ജ്യൂസ് രുചിച്ചു നോക്കുന്നതിനുള്ള തിടുക്കത്തിലാണ് മുർഷിദ് പനയോലയെയും അതിൻ്റെ സാധ്യതകളെയും കുറിച്ച് അഖിൽ വാചാലനാകുന്നുണ്ട് ഇതെല്ലാം കേട്ട് ശ്രദ്ധയോടെ പനനുങ്കിൻ്റെ ജ്യൂസ് രുചിച്ചു നോക്കുകയാണ് സായൂജ് പനനുങ്കിൻ്റെ ഒരു കുലയ്ക്ക് ഏകദേശം എത്ര ഭാരം വരുമെന്ന് പരിശോധിക്കുകയാണ് രജനീഷും ആൽവിനും ഉപയോഗിച്ചു കഴിഞ്ഞ പനയോലകൾ അലസമായി വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഇവിടെ കാണാം പിന്നീട് ഞങ്ങൾ ചെന്നെത്തിയത് കോയമ്പത്തൂരുള്ള ആദിയോഗി പ്രതിമയുടെ സമീപത്താണ് നൂറടിയിലേറെ ഉയരവും വീതിയുമുള്ള വലിയ ഒരു ശില്പം വളരെ വലിയ ഒരു ഭൂപ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് ഇരുപത് മുതൽ ഇരുപത് മിനിറ്റോളം ദൈർഘ്യമുള്ള ലൈറ്റ് ഷോയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ ദൃശ്യം ആസ്വദിക്കുന്നതിനായി നൂറുകണക്കിലേറെ വാഹനങ്ങളും ആയിരത്തിലേറെ ജനങ്ങളും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നും ഏകദേശം നൂറു മീറ്ററിലേറെ നടന്നു വേണം ശില്പത്തിൻ്റെ അടുത്തെത്താൻ ഇടതുവശത്തായി നിബിഡമായ ഒരു കൗങ്ങിൻ തോട്ടമുണ്ട് ഈ തോട്ടത്തിനോട് ചേർന്നാണ് ഇവിടുത്തെ മെഡിറ്റേഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത് വലിയ എൽ സി ഡി ഡിസ്പ്ലേയിൽ ഈ പ്രദേശത്തെ പ്രധാന സ്ഥലങ്ങളും അവയുടെ പ്രത്യേകതകളും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നടന്ന് നടന്ന് ഞങ്ങൾ ശില്പത്തിൻ്റെ സമീപത്തെത്തി കഴിഞ്ഞു ഇവിടെ നിന്നും നൂറ് മീറ്ററിലേറെ നടന്നു വേണം മെഡിറ്റേഷൻ സെൻറ്ററിലെത്താൻ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി ഇവിടെ കാളവണ്ടി സവാരിയും ഒരുക്കിയിട്ടുണ്ട് പ്രധാനമായും ശില്പത്തിൻ്റെ സമീപത്തു നിന്നും മെഡിറ്റേഷൻ സെൻറ്ററിലേക്കാണ് ഈ യാത്ര നടപ്പാതയിലുള്ള കാളയുടെ വിസർജ്യവും മറ്റും ശേഖരിക്കുന്നതിനായി ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അത് വൃത്തിയായി ചെയ്യുന്നു അഖലെയായി കണ്ട മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ മുൻപിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ഇവിടെ മൊബൈൽ അനുവദനീയമല്ല കാളവണ്ടികൾക്കായുള്ള കാളകളെ പരിപാലിക്കുന്ന കാലിത്തൊഴുത്താണ് ഈ കാണുന്നത് ഇവിടെ വളരെയധികം ആകർഷണീയമായി തോന്നിയത് ടോയ്ലറ്റ് സമുച്ചയമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിനാൽ നിർമ്മിതമായതിനാലും തുടർച്ചയായി വൃത്തിയാക്കുന്നതിനാലും വളരെയധികം വൃത്തിയോടെയാണ് ഇവിടം കാണപ്പെടുന്നത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ആകാശം മേഘപൂരിതമാണ് സമയം ഏഴ് ഇരുപത് ആയിരിക്കുന്നു ലൈറ്റ് ഷോയ്ക്ക് സമയമായി ലൈറ്റ് ഷോ ഇരുപത് മിനിറ്റോളം നീണ്ടു നിന്നു ലൈറ്റ് ഷോയുടെ വിഷ്വൽസ് ടൈം ലാപ്സായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ലൈറ്റ് ഷോ തന്നെയായിരുന്നു എന്നത് പറയാതെ വയ്യ ലൈറ്റ് ഷോയ്ക്ക് ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാതെ പോയ ബൺ പൊറോട്ട രാത്രിയിലെ ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താനായി തിരിച്ചുള്ള യാത്രയിൽ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത് അപകടങ്ങളൊന്നും കൂടാതെ തിരിച്ചെത്തിച്ച സർവേശ്വരനെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു